വയനാട്ടിലെ NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനെതിരായ കോഴയാരോപണത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി പ്രസീത അഴീക്കോട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ CK ജാനുവിന് കെ സുരേന്ദ്രൻ 35 ലക്ഷം രൂപ കോഴ നൽകിയെന്ന് ആരോപിച്ചത് പ്രസീതയാണ്. പ്രചാരണത്തിലുടനീളം വിഷയം ഉന്നയിക്കുമെന്ന് പ്രസീത 24നോട് പറഞ്ഞു. CK ജാനുവിന്റെ സന്തത സഹചാരിയും ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി നേതാവുമായിരുന്നു പ്രസീത അഴീക്കോട്. തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇവർ കോഴയാരോപണം ഉന്നയിക്കുന്നത്. തെളിവായി ചില ഫോൺ സംഭാഷണങ്ങളും പുറത്തുവിട്ടു. കേസ് വിചാരണ നടപടികളിലേക്ക് കടക്കുമ്പോഴാണ് പ്രസീത അഴീക്കോട് വയനാട്ടിൽ മത്സരരംഗത്തെത്തിയത്. കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായതോടെ കോഴക്കേസ് വീണ്ടും ചർച്ചയാകും എന്നാണ് പ്രസീത അഴീക്കോട് പറയുന്നത്. കൂടുതൽ തെളിവുകളുമായി രംഗത്തു വരുമെന്നും നിയമപോരാട്ടം തുടരുമെന്നും പ്രസീത അഴീക്കോട്. സാമ്പത്തികം കൊടുത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള വോട്ടും മറ്റ് ആളുകളെ സ്വാധീനിക്കുക എന്നുള്ള കേസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇപ്പോൾ ഉള്ള നിശ്ചയത് കുറ്റപത്രം സമർപ്പിച്ചു. ഇപ്പോൾ ഇനി വിചാരണ നേരിടുക എന്ന ഇതിലേക്കാണ്, സ്റ്റേയിലേക്കാണ് വരുന്നത്. ഇതിൻ്റെ അനുബന്ധമായ പല കാര്യത്തിനുള്ള തെളിവുകൾ ഇനി അടുത്ത ദിവസങ്ങളിൽ അത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുവരും. ഗോത്ര സംഘടനകളുടെ പിന്തുണ പ്രസീത അഴീക്കോടിനുണ്ട്. DMK സംസ്ഥാന ഘടകവും പിന്തുണ പ്രഖ്യാപിച്ചു. 24 വയനാട്.